ഈ ബിജുകുടനോട് നിൽക്കുന്നത് നടൻ സുധീഷാണേ. സുധീഷിന്റെ ഒരു ഇത് കണ്ടോ, ലുക്കൊക്കെ കണ്ടോ. സുധീഷ് ഈ മോഹൻലാലിനെ മമ്മൂട്ടിയേക്കാളൊക്കെ ഇളയതാ. പക്ഷെ അയാൾ ഇങ്ങനെ നല്ല പ്രായം ചെന്നൊരു മനുഷ്യനെ പോലെ തോന്നുന്നുണ്ട്. അത്യാവശ്യം പ്രായമൊക്കെ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതിനേക്കാളും എന്താ പറയണ്ടേ, പ്രായം തോന്നിക്കുന്ന പ്രായത്തിൻ്റെതായ മാറ്റങ്ങൾ മുടിയിലും മുഖത്തും അല്ല തൊലിയിലും പല്ലിലും കണ്ണിലും ഒക്കെ ഉണ്ടായ ആൾക്കാർ തന്നെയാണല്ലോ മറ്റുള്ളവരൊക്കെ. പക്ഷെ അവരെന്താണ് അറിയത്തില്ല ഇങ്ങനെ നിൽക്കുന്നത്, അല്ലേ? ഉള്ള ബോട്ടോക്സും സർജറിയും മേക്കപ്പും വിഗും ഇതെല്ലാം കൂടെ വെച്ചിട്ട് ജിമ്മിൽ പോയി കിടന്ന അഭ്യാസവും. ജിമ്മിൽ അഭ്യാസം വെറുതെയാ. പക്ഷെ എന്നാലേ ഇതേപോലെ ഇരിക്കേണ്ട ഒരു ആൾക്കാർ തന്നെയല്ലേ അവരൊക്കെ. അപ്പൊ ഇമ്മാരി മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സുധീഷാ ശരിയാ, സിനിമയിലൊക്കെ വരുമ്പോൾ കണ്ടില്ലേ സുധീഷ് വേറൊരു പോലെ ഇരിക്കും. അപ്പോൾ അത് ഇപ്പൊ രജനീകാന്ത്, രജനീകാന്ത് ഇങ്ങനെയാ കാഷിന്റെ തലയൊക്കെ ആയിട്ട് മുടി നരച്ച മുടിയും ആ പ്രായത്തിന്റെ ആ ഒരു അത് മറയ്ക്കാതെ ജീവിതത്തിലെ. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഓക്കെ, ആ ക്യാരക്ടറിന് എന്ത് വേഷമാണോ ചേരുന്നത് അത് അവർ പണ്ട് മുതലേ ഇടുന്നതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഇവിടെ ഉള്ള രണ്ട് സുന്ദരന്മാര്, സുന്ദര കുട്ടന്മാര്, കുഞ്ഞു കുഞ്ഞുവാവകള്, ഒരു കുഞ്ഞുവാവ, വേറൊരു കൊച്ചു പയ്യൻ, പയ്യൻ മമ്മൂട്ടി, വാവ മോഹൻലാൽ. ഇതുങ്ങള് മനസ്സിലായില്ലേ, ഇതേപോലെ ഇരിക്കേണ്ട ആൾക്കാരാ. പിന്നെ അത് ഇപ്പൊ ഉടനെ പറയുമായിരിക്കും, അയാൾ നീ എത്ര നാളിരിക്കും, മറ്റേ എത്ര നാളിരിക്കും, നീയൊക്കെ അന്ന് നടക്കുമോ എന്നൊക്കെ. ഏയ് വേണ്ട, ഓ വേണ്ട, ഇതാണ് അവസ്ഥ. ബാക്കി എല്ലാവരും എടുത്തു നോക്കി, ഇവരോട് അഭിനയിച്ച നടിമാര് അല്ല, ബാക്കി ഇവരൊക്കെ ഇളയ ആൾക്കാർ പോലും ആ ഒരു രീതിക്ക് മാറാൻ അവർക്ക് പറ്റാതെ, പൈസ കുറവായതുകൊണ്ടായിരിക്കും തന്നെ. ഇതിനൊക്കെ ഒത്തിരി ചിലവുള്ള കാര്യങ്ങളല്ലേ, അപ്പൊ കാശൊക്കെ ഒത്തിരി ഉള്ളവർക്ക് വേണേല് പ്രായമൊക്കെ കുറച്ച് കാണിക്കാൻ പറ്റും. അതാണ് അവർ ചെയ്യുന്നത്. അതിനകത്ത് ഇവിടെ സർജറിയുടെ വല്ല പരസ്യമാണ്, എല്ലാവരും കണ്ടോ ഈ ഇഞ്ചക്ഷൻ ചെയ്തു, എല്ലാം ഇത്രയും മേക്കപ്പ് ഇട്ടപ്പോൾ ഒരാൾ യുവാവിനെ പോലെ തോന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വരുന്ന എന്തെങ്കിലും കമ്പനിയാണ് പരിപാടി, നമ്മൾ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ കൊള്ളാം. പക്ഷെ ഇത് ഈ പറഞ്ഞ ആൾക്കാരുടെ ക്രെഡിറ്റ് പോലെ ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ കൊണ്ടോ ആൾ ഇത്ര നാൾ ഇങ്ങനെ ഇരുന്നില്ലേ, നീ എങ്ങനെ ഇരുന്നെന്ന്, ഉള്ള മരുന്നും സർജറിയും എല്ലാം ചെയ്ത് ഇരുത്തിയേക്കുക. ഇവരൊരാൾക്കാരെ പറഞ്ഞു കേട്ടോ, അവർക്ക് ഇവരെ രണ്ട് പേരെ രണ്ട് സംഭവം ചെയ്തിട്ടിരിക്കുക. അത് അങ്ങനൊന്നുമല്ല, ഇത് ഈ പറഞ്ഞ ആളെ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. അത് നല്ല ഇതേപോലത്തെ ആശുപത്രികളിൽ കയറി ഒന്ന് കറങ്ങിയാൽ മതി. പിന്നെ മുടിയുടെ കാര്യത്തിലാണെങ്കിലും ട്രാൻസ്പ്ലാന്റേഷനോ വിഗോ എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കുറച്ച് കാണിക്കാൻ പറ്റും. അത് ഇയാൾ ചെയ്യുന്നില്ല, അവര് ചെയ്യുന്നുണ്ട്. ദ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു മെഡിക്കൽ സയൻസ്. അതാണ് ഇതിന്റെ കാര്യം. അല്ലാതെ ഇത് മമ്മൂട്ടി ആയതുകൊണ്ടോ മോഹൻലാൽ ആയതുകൊണ്ടോ ഷാറുഖ് ഖാൻ ആയതുകൊണ്ടോ അതും അല്ല. പിന്നെ അവരങ്ങനെ ചെയ്യുന്നുണ്ട്, അവരിതെല്ലാം കാശ് മുടക്കി ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്കത് മനസ്സിലാകുന്ന എപ്പോഴും. അല്ലാതെ ഇവർ ഈ മറ്റേ ജിമ്മിൽ കിടന്ന് വർക്കൗട്ട് കാണിക്കുന്നതുകൊണ്ടോ അല്ല വേറെന്തോ ഒരു പ്രത്യേകത ഉള്ള മനുഷ്യനായതുകൊണ്ടോ അല്ല ഇത്രയും സിനിമയെ നായകനായിട്ട് അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ നായകൻ അങ്ങനെ തന്നെ ഇരിക്കുന്നതുകൊണ്ടോ ഒന്നും അല്ല അത്. അങ്ങനെ മനസ്സിലാകാത്ത കുറേ ആൾക്കാരാണ് ഇവരുടെ ഫോട്ടോയും പൊക്കി എടുത്തത്. അതും ഫോട്ടോഷോപ്പോടെ ചെയ്ത ഫോട്ടോ എടുത്തുകൊണ്ട് വരുന്നത്. മമ്മൂട്ടിയുടെയൊക്കെ ഫോട്ടോ എടുത്താൽ അല്ലാത്ത പക്ഷം ഇത്രയും ഒന്നും വരത്തില്ല. പക്ഷെ കൂടുതൽ ഫോട്ടോസ് നമ്മൾ കാണുന്നത് ഭയങ്കര ഇപ്പോഴും എന്തോ ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് കാണപ്പെടുന്ന ഒരാളെയാണ്. ശരിക്കും അത്രയും ഒന്നും ഇല്ല ഇതല്ലേ. ഈ ഫോട്ടോയിൽ വന്നിട്ട് പിന്നെ ഒരു ഫോട്ടോ എടുത്തു, ലൈറ്റിങ്ങും എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ആഹാ അന്യായി എടുക്കും. ഇതാണ്ട് ഇത് കണ്ടു, പ്രത്യേകിച്ചൊന്നും വേണ്ട, മേക്കപ്പ് വേണ്ട, എഡിറ്റിംഗ് വേണ്ട, പക്ഷെ ലുക്ക് കണ്ടോ, എന്താ ലുക്ക്, ഇങ്ങനെ പാറ് കണ്ട നമുക്കൊക്കെ എന്തിനാണ് ഇതിൻ്റെ ആവശ്യം.